എൻ്റെ കസിന് അവളുടെ കല്യാണ നിശ്ചയത്തിന് വേണ്ടിയിട്ട് ഒരു സാരി വാങ്ങാനാണ് പോകുന്നത്. തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ ഇന്നും പോകുന്നത്. അപ്പോൾ തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂർ പോകുന്ന വഴി സേലത്ത് ഓമല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ സ്ഥലമുണ്ട്. അവിടെ നിന്ന് ചിന്താമണിയൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഊരാണ്, അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ സേലത്തുനിന്ന് ഏകദേശം ഒരു 38 കിലോമീറ്റർ ആണ് കേട്ടോ ഈ ചിന്താമണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ വരുന്നത്. അതായത് ഓമല്ലൂർന്ന് 15 കിലോമീറ്ററും സേലത്തുനിന്ന് 38 കിലോമീറ്ററും ആണ് നമ്മുടെ ഈ ചിന്താമണിയൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് എടുക്കുന്ന കിലോമീറ്റർ ദൂരം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇപ്പോൾ ഇവിടെ പ്രത്യേകത എന്നല്ലേ. അപ്പോൾ ഈ ചിന്താമണിയൂർ എന്ന് പറയുന്നത് നമ്മുടെ കൈത്തറിയിൽ നെയ്ത പട്ടുസാരികളൊക്കെ നല്ല ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന സ്ഥലമാണ്. വളരെ ചെറിയൊരു ഊരാണ് കേട്ടോ, വളരെ ചെറിയ ഊര് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളിലേക്ക് ഒരുപാട് പോയിട്ട് ഇങ്ങനെ നമുക്ക് കുറേ കടകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ തൊഴിൽ എന്ന് പറയുന്നത് ഈ കൈത്തറി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് കടകളുടെ ബോർഡുകൾ നമുക്ക് പോണ വഴിയിൽ കാണാൻ പറ്റും. പിന്നെ ഇതുപോലെ നമുക്ക് ഹോൾസെയിലായിട്ടും കിട്ടും, അതല്ലാന്നുണ്ടെങ്കിൽ ഇവർ പല കടകളിലേക്കും സപ്ലൈ ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പോയി നോക്കാം, ഓരോ കടകളായിട്ട് നമുക്ക് പോയി നോക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അതായത് ക്യാമറ അത്യാവശ്യം നന്നായി ഷേക്ക് ആവുന്നുണ്ടെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ വീഡിയോ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ടൊന്നും ഇരിക്കില്ല. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അതായത് ഞങ്ങളൊക്കെ തന്നെയാണ് ഈ മാറി മാറി ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതികൾ ഉണ്ടാവും കേട്ടോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ പെരുമാൾ സിൽക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കട ഭയങ്കര ഫേമസ് ആണെന്ന് അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് പെരുമാൾ സിൽക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കട. അപ്പോൾ ഈ കാണുന്നത് മുഴുവനും പട്ട് സാരികളാണ് കേട്ടോ, അവർ നെയ്തെടുത്ത പട്ട് സാരികളാണ്. സപ്ലൈ ചെയ്യാനും അതേപോലെ തന്നെ ഇവിടെ വിൽക്കാനുമായിട്ട് ഹോൾസെയിൽ റേറ്റിൽ വിൽക്കാനുമായിട്ട് വെച്ചിരിക്കുന്ന പട്ട് സാരികളാണ് ഇതൊക്കെ. അധികം വലിയ വർക്കൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സിൽക്ക് സാരി, അതിൻ്റെ കൂടെ നല്ലൊരു ഹെവി വർക്കുള്ള ഒരു ബ്ലൗസ്, അങ്ങനെയാണ് അവളുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അവളുടെ എൻഗേജ്മെൻ്റ് ഇങ്ങനെ വേണമെന്ന് അവളുടെ ഐഡിയ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ മോഡലാണ് കൂടുതലും നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ പച്ചസാരിയുടെ വില 3,800 രൂപ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഞങ്ങളത് മാറ്റി വെച്ചു. അപ്പോൾ ഈ സാരികളിലൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് അതിലെഴുതിയിരിക്കുന്ന പ്രൈസിനേക്കാളും ഒരു 15% ഡിസ്കൗണ്ടും കിട്ടും. പിന്നെ അതെല്ലാം നമുക്ക് കുറച്ചും കൂടി ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാലും അവർ നമുക്ക് പ്രൈസ് കുറച്ച് തരും.
അങ്ങനെ അവൾക്ക് തീരുമാനമായപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട സാരി അവൾ സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് ഈ സാരിയോട് ഭയങ്കര ഇഷ്ടം തോന്നി. അതുകൊണ്ട് ഞാൻ ഇതങ്ങോട്ട് എടുത്തു കേട്ടാ. 3800 രൂപയായിരുന്നു ഇതിൻ്റെ വില. ലാസ്റ്റ് 3000 രൂപയ്ക്കാണ് ഞങ്ങൾ വാങ്ങിച്ചത്. എല്ലാത്തിനും നമുക്ക് ബാർഗെയിനും ചെയ്യാം, പിന്നെ അവർ ഫിക്സഡ് ഒരു ഡിസ്കൗണ്ട് പ്രൈസും ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ 3 സാരികളും ഞങ്ങൾ വാങ്ങിച്ചു. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ എൻഗേജ്മെൻറ്റിന് ഞങ്ങൾ വാങ്ങിച്ച സാരി. അപ്പം ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയണില്ല. അപ്പോൾ ഈ ഒരു സാരിയുടെ കെട്ട് അവരത് അപ്പം തന്നെ അതിൻ്റെ ബ്ലൗസൊക്കെ മുറിച്ചിട്ട് ഇങ്ങനെ കെട്ടി തരുമായിരുന്നു. അങ്ങനെ സാരിയൊക്കെ വാങ്ങിച്ച് പുറത്ത് കടന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ തറി കാണാൻ പോയി. ഓരോ സ്ട്രീറ്റിലും ഇങ്ങനെ തറികളുള്ള ഓരോ ചെറിയ ചെറിയ റൂമുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് കറണ്ട് പോയേക്കായിരുന്നു. അപ്പോൾ എന്നാലും ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ച് ഞങ്ങൾ ഉള്ളിൽ കയറി ഓരോ സ്ഥലത്തും ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ കൈത്തറി ചെയ്യുന്ന മെഷീന്. ഇത് വെച്ചിട്ടാണ് അവർ ഓരോ സാരികളും ഇങ്ങനെ നെയ്യുന്നത്. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരെല്ലാവരും പുറത്തിരിക്കുകയായിരുന്നു. കാരണം കറണ്ട് ഉണ്ടെങ്കിലാണ് അതവർക്ക് ഓട്ടാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും സ്ട്രീറ്റിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ അവരുടെ റൂമിൻ്റെ പുറത്തിങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റിയിരുന്നു. ഞാൻ ഈ കംപ്ലീറ്റ് ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കൂടി കാണാം.